ഹലോ ബ്രദേഴ്സ്, വെൽക്കം ടു തഗ്ലൈഫ് മലോ ഫിറ്റ്നസ്. ഇന്ന് ഞാനൊരു സൈക്കിൾ റാലിയിൽ പങ്കെടുക്കാൻ പോവാണ്. അതായത് കാസർഗോഡ് ജില്ലാശുപത്രിയും അതുപോലെ തന്നെ പെഡലേഴ്സും കാസർഗോഡ് പെഡലേഴ്സും കൂടി നടത്തുന്നൊരു പരിപാടിയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ന് സെപ്റ്റംബർ 29 ഹാർഡ് ഡേ. രാവിലെ 7 മണിക്കാണ് റൈഡ്. 7 മണി തൊട്ട് അതായത് 10 മണി വരെ, അതായത് കാസർഗോഡ് തൊട്ട് കാഞ്ഞങ്ങാട് വരെ. ഇപ്പോൾ സൈക്കിൾ ഓരോന്നായിട്ട് ഇറക്കുകയാണ്. അപ്പോൾ എൻ്റെ സൈക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓമോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ. അപ്പോൾ സൈക്കിൾ കിട്ടി. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ആക്ച്വലി ഇന്ന് ഹാർഡ് ഡേ ആണ്, അപ്പോൾ എന്തിനാണ് സൈക്കിൾ ഓടിക്കുന്നതെന്ന്. ആക്ച്വലി സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, സൈക്കിൾ ഓടിക്കുന്നത് നമ്മുടെ ഹാർട്ടിന് വളരെ വളരെ ബെനിഫിഷ്യൽ ആണെന്ന്. അതായത് സയൻസ് പറയുന്നത് നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് അതായത് 95 ഏകദേശം 133 ബീറ്റ് പെർ മിനിറ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും ബെറ്റർ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റ് വർക്കൗട്ടുകൾ മോശമെന്നല്ല, റണ്ണിങ്ങും അതുപോലെ സ്വിമ്മിങ് അതുപോലെ ജിം വർക്കൗട്ടും ഒക്കെ നല്ലതാണ്. എല്ലാത്തിനും അതിൻ്റെതായ ബെനിഫിറ്റും ചെറിയ ചെറിയ ഡീമെറിറ്റ്സും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരണം, അസുഖങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ വർക്കൗട്ടും അതായത് ഫിറ്റ്നസ്സൊക്കെ നോക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നോർമൽ നല്ല ഫുഡും കഴിച്ച് ഒരു വർക്കൗട്ടും ചെയ്യാതിരിക്കും. ഫിറ്റ്നസ്സിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല, പ്ലസ് മെൻ്റൽ ഫിറ്റ്നസ്. മെൻ്റൽ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട വർക്കൗട്ട്, അതിപ്പോൾ സൈക്ലിംഗ് ആവട്ടെ സ്വിമ്മിങ് ആവട്ടെ എന്ത് വർക്കൗട്ടായാലും ആസ്വദിച്ച് ചെയ്യണം. മെൻ്റലി നിങ്ങൾ ഫിറ്റും കൂടി ആയാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ഫിറ്റ്നസ് കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം, സൈക്ലിംഗ്. ആക്ച്വലി ഇപ്പോൾ ഒരുപാട് മാറി, പഴയ പോലെയൊന്നുമല്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുമ്പ് സൈക്കിളൊക്കെ എടുത്തു പോയാൽ, പ്രത്യേകിച്ച് ഹെൽമെറ്റൊക്കെ ഇട്ട് പോയാൽ, ആൾക്കാർ നമ്മൾ നോക്കുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കും നമ്മളേതോ അന്യഗ്രഹ ജീവിയാണെന്നും. ആ രീതിയിൽ വരെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാസർഗോഡ് ജസ്റ്റ് ഒരു റൈഡ് വെച്ചപ്പോൾ എത്ര പേരാണ്, ഏകദേശം 50 പേരാണ് ഈ റൈഡിന് പങ്കെടുത്തത്. അതും ഫുള്ള് കോസ്റ്റ്യൂം, അതായത് റൈഡിന് വേണ്ട എല്ലാ സാമഗ്രികളും കൊണ്ടാണ് എല്ലാവരും എത്തിയത്. അപ്പോൾ പഴയ പോലെയൊന്നുമല്ല, ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നമ്മുടെ സൈക്ലിങ്ങിൽ. അപ്പൊ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. അപ്പൊ നമുക്ക് റൈഡിന് പോയിക്കൊണ്ട് സംസാരിക്കാം. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. ഈ റൈഡിൽ ആക്ച്വലി ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട്. പ്രായമായ തൊട്ട് അതായത് ടീനേജേഴ്സ് വരെ ഈ റൈഡിലുണ്ട്. അതുപോലെ തന്നെ സൈക്ലിങ്ങിൽ പല റെക്കോർഡുകളും നേടിയെടുത്ത വ്യക്തികളുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്ന രീതിയിലും കൂടിയാണ് ഞാൻ ഇവൻറ്റിൽ വന്നത്. ആക്ച്വലി ഞാൻ വലിയൊരു സൈക്ലിസ്റ്റ് ഒന്നുമല്ല, ആക്ച്വലി ഇതുപോലുള്ള ഇവൻറ്റ്സുകൾ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട്, അത് പിന്നൊരു അവസരത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും. സൈക്ലിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് തീർച്ചയായും ഈ ചാനൽ ഇനിയും വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കായംകാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് വിട്ടിട്ട് ഏകദേശം ഇപ്പോൾ പള്ളിക്കര എത്താനായി. ഏകദേശം 15 കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തു. അപ്പോൾ ചെറിയ ബ്രേക്കിന് ശേഷം നമ്മുടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. പൊതുവേ നമ്മുടെ നാട്ടിൽ
അപ്പോൾ നമ്മളിപ്പോൾ സൈക്കിൾ എടുത്ത് എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ആൾക്കാർ നമ്മൾ കളിയാക്കും, അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ഇതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, മറ്റുള്ളവർ എന്ത് പറയുന്നു പറഞ്ഞിട്ട് പലരും വർക്കൗട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാറില്ല. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ രാവിലെ വരുമ്പോൾ ഒരു പുള്ളി എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഈ സൈക്കിൾ ചവിട്ടുന്നേ, വല്ല കിളക്കാനും പോയിക്കൂടെയെന്ന്. അപ്പോൾ ആക്ച്വലി പറയുന്ന വ്യക്തി കിളക്കാനൊന്നും പോകുന്നില്ല, പുള്ളിയെ കണ്ടാൽ തന്നെ അറിയാം പുള്ളി തീരെ ഫിറ്റ്നസ്സുമായി യാതൊരു ബന്ധവുമില്ല, തീരെ ഫിറ്റുമല്ല. പക്ഷേ എന്നാലും പുള്ളി പറയും, ഇതേ പുള്ളി തന്നെ വേണമെങ്കിൽ കുറച്ച് നാൾക്ക് ശേഷം, അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ, ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറോ വന്നാൽ നമ്മോട് തന്നെ ചോദിക്കും സൈക്കിളിൻ്റെ വില എത്രയാണ്, ഇതെങ്ങനെ ഓടിക്കാമെന്ന്. പിന്നെ അവർക്കുണ്ടാകുന്ന മെയിനായിട്ട് ഒരു പ്രശ്നമാണ്, നാട്ടുകാരെന്ത് പറയും ഈ കോലങ്ങൊക്കെ കെട്ടി, അതായത് ഹെൽമെറ്റൊക്കെ വെച്ച് വരുമ്പോൾ നാട്ടുകാർ പുച്ഛിക്കില്ലേ, ഇതൊക്കെയാണ് പലരുടെയും പ്രശ്നം. ആക്ച്വലി ഫിറ്റ്നസ് എന്നാൽ നമ്മുടെ ബോഡിക്ക്, അല്ലെങ്കിൽ വർക്കൗട്ട് എന്നാൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അത് കൊടുക്കുന്ന വഴി നമ്മുടെ ബോഡി ഫിറ്റാകും, മെൻ്റലി നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവും. നമുക്കറിയാം ഒരുപാട് ഹോർമോൺസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മൂഡ് വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ ഹാപ്പി ആവാൻ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട്. അപ്പോൾ വർക്കൗട്ട് എല്ലാവരും നിർബന്ധമായി ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഇവൻറ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് നേരിൽ കാണാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഹെൽമെറ്റ് നിർബന്ധമായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ ഇപ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാണ്, നമുക്ക് ഫൈനൊക്കെ കിട്ടും. പക്ഷേ സൈക്കിളിൽ അങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, സൈക്കിളായാലും ഇനി എന്താ പറയുക, നമ്മൾ ബൈക്കായാലും ഹെൽമെറ്റ് നമ്മൾ തീർച്ചയായും ധരിക്കണം. അത് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യമാണ്, സേഫ്റ്റി ഫസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളെത്തി കാഞ്ഞങ്ങാട്. ഇനിയിപ്പോൾ കുറച്ച് ചടങ്ങുകളാണ്, അതായത് നമ്മുടെ മെഡൽസും കാര്യങ്ങളൊക്കെ നൽകലാണ്. കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം എനിക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ മടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. അതുമാത്രമല്ല ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടും കിട്ടി. ഓരോ ആൾക്കാരുടെയും പേര് വെച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് കാസർഗോഡ് പെഡലേഴ്സിനും ജില്ലാ ആശുപത്രിക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ടേക്ക് കെയർ, സ്റ്റേ സ്ട്രോങ്.